Hello friends, welcome back to my channel. Ippa njan de bottle le first coat apply aanu. Ini idu nannayittu dry aayadhin shesham namukku second coat apply aanam. Appo video ishtavaanundengil like aanum friends and family ekkayittu share aayanum markarathu. Iduvareyum subscribe cheyatha friends aanu vaa cheyunnundengil onnu subscribe cheythu support cheyidekane. Appo right side la oru bell icon varum. Bell icon la all ennulla option venam choose cheyanayittu. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാനിവിടെ ഒരു യൂണിക്കോണിൻ്റെയും റെയിൻബോ കപ്പ് കേക്ക് ഇതൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് വരച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിന് ബാക്ക് സൈഡിൽ ഞാനൊന്ന് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കുറച്ച് കെയർഫുള്ളായിട്ട് വരച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഫോണിൽ നിന്ന് എങ്ങനെയാണ് പിക്ചേഴ്സ് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് വേറെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് വരച്ചെടുത്തതാണ്. ഈ മെത്തേഡിൽ നമുക്ക് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ദേ കംപ്ലീറ്റ് ആയിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പർ അതൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെവിടെ പിക്ചർ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരച്ചിട്ടുള്ള ആ പിക്ചറിൽ നോക്കിയിട്ട് നമുക്ക് കറക്ഷൻസ് വരുത്താവുന്നതാണ്. ഇപ്പം ഞാനൊരു സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ടൊന്ന് തെളിച്ച് വരയ്ക്കുകയാണ്. ഇപ്പം ഞാൻ ദേ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു റെയിൻബോ അതിങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്, ട്രേസ് ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പിക്ചേഴ്സ് അല്ലല്ലോ, നല്ല ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി ഞാൻ കുറച്ച് കപ്പ് കേക്ക്സും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം പേപ്പറിലൊന്ന് വരച്ച് നോക്കിയിട്ടാണ് ഞാൻ ബോട്ടിലേക്ക് വരയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ യൂണിക്കോണിനെ കളർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ പേൾ മെറ്റാലിക്കിൻ്റെ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലേസിങ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പേൾ മെറ്റാലിക്ക് എടുത്തത്. നോർമൽ കളറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ ഇടവിട്ട് നമുക്ക് ഹെയർ കളർ ചെയ്ത് കൊടുക്കാം. ഇത് പേൾ മെറ്റാലിക്കിൻ്റെ തന്നെ പിങ്ക് ആണ്. ഇനി യെല്ലോ കളറ് നോർമൽ അക്രിലിക് കളർ തന്നെയാണ്, പേൾ മെറ്റാലിക് അല്ല. യെല്ലോ കളറും കൂടി ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഹെയറിന് കൊടുത്തിരിക്കുന്ന സെയിം കളേഴ്സ് വെച്ചിട്ടാണ് റെയിൻബോയും ഞാൻ കളർ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കപ്പ് കേക്ക്സിന് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. കളേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. കപ്പ് കേക്ക് പിങ്ക് കളറിൽ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാർട്സിലൊക്കെ ബ്ലാക്ക് ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിക്ചർ വരയ്ക്കുന്നത് മാത്രമാണ് ഇവിടെയുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് നമുക്ക് പിക്ചർ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് വേറെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് അത് വരച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് സ്റ്റാർസ് കൂടി കൊടുക്കുന്നുണ്ട്, വൈറ്റ് കളർ അക്രിലിക് വെച്ചിട്ട്. ഞാൻ മോണോലിസയുടെ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഫോണിൽ നിന്ന് എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കുന്നത് എന്നും പിന്നെ അതൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയൊന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ ഐ കാർഡിലും കാണിക്കാം. പിന്നെ കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്ന്. ഷെയറിൻ്റെ ഓപ്ഷൻ ഇവിടെ നമ്മുടെ ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. വീഡിയോയുടെ താഴെയായിട്ട് ഒരു ആരോ മാർക്ക് പോലെ കാണുന്നില്ലേ, അതാണ് ഷെയർ ഓപ്ഷൻ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്, അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, എവിടെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന്. കുറേ ആപ്സൊക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും, വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് കോപ്പിയായി കിട്ടും, അത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.